സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ ഇന്റർനെറ്റ് നിരോധനം 3 ദിവസത്തെ കൂടി നീട്ടി. ആക്രമണമുണ്ടായ 7 ജില്ലകളിലാണ് നിരോധനം. ഇംഫാൽ താഴ്വരയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 23 വരെ അടച്ചിടും. അതേസമയം മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാത്ത MLA മാർക്ക് നോട്ടീസ് അയച്ചു. മണിപ്പൂരിൽ നിന്നും വിനിത വിജയിരുന്നു. വിനിത, ആ യോഗത്തിൽ പങ്കെടുക്കാത്ത കുക്കിയെ MPമാർക്ക് നോട്ടീസ് അയക്കുന്നതിലൂടെ ഏതാണ്ട് ഓപ്പൺ അറ്റാക്ക് തന്നെ സർക്കാർ കുക്കികൾക്കെതിരെ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണ്ടേ പറയാൻ വിനീത? ഹഷ്മി, 11 MLA മാർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യാനായി വിളിച്ചു ചേർത്ത സുപ്രധാന യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന് ആരോപിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷെ അതേസമയം ഞങ്ങൾക്ക് ഇങ്ങനൊരു നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് ആ MLA മാരും പറയുന്നത്. അവർക്കിടയിൽ തന്നെ NPPയിലും ഈ യോഗത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ബീരേന്ദ്രസിംഗ് സർക്കാരിനെതിരെ നേരത്തെ തന്നെ NPP പിന്തുണ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ NPP MLA മാർ എന്തിന് ഈ യോഗത്തിൽ പങ്കെടുത്തു എന്ന ചോദിച്ചുകൊണ്ടാണ് അവർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. യോഗത്തിൽ പങ്കെടുത്ത 3 MLA മാർക്കാണ് NPP നോട്ടീസ് നൽകിയിരിക്കുന്നത്. യോഗത്തിൽ പങ്കെടുത്ത കാരണം അത് വിശദമാക്കണം, വിശദീകരിക്കണമെന്നും അവർ ഈ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണിപ്പൂരിൽ ഈ സർക്കാർ തലത്തിലും ചില പൊട്ടിത്തെറികൾ, ഒപ്പം തന്നെ ചില ആമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ 11 MLA മാരും ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന 11 MLA മാരും കുക്കി വിഭാഗത്തിലുള്ള MLA മാരാണ്. നേരത്തെ തന്നെ ഈ മേത്തി കുക്കി സംഘർഷം അതിരൂക്ഷമായി മണിപ്പൂരിൽ ഇപ്പോഴും തുടരുകയാണ്. ഇവർക്ക് നീതി ഉറപ്പാക്കണമെന്നൊരു ആവശ്യമാണ് മേത്തി മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ കുക്കികൾക്കെതിരെ, ആക്രമണം നടത്തുന്ന കുക്കികൾക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനെതിരെയും കൂടുതൽ പ്രതിഷേധങ്ങളൊക്കെ തന്നെ മണിപ്പൂരിൽ ശക്തമാവുകയാണ്. ഹാഷ്മി, എസ് വിനിത വിജി മണിപ്പൂരിലാണ്. മണിപ്പൂരിന്റെ സംഘർഷബാധ മേഖലകൾ കൂടിയൊക്കെ സഞ്ചരിക്കുകയാണ് 24 വാർത്താ സംഘം. കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന വാർത്തകൾ ഗുരുതരമായ കാര്യങ്ങളുമാണ്.